ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഹലോ, നിങ്ങൾ കാത്തിരിക്കുന്നതും അല്ലാത്തതുമായ സിനിമകളുടെ ഓട്ടോട്ടിലി സബ്ഡേറ്റുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻട്രോ ലാഗടിപ്പിച്ചു കൊല്ലുന്നില്ല, നേരെ വീടിനെ കടക്കാം. ഇത് പടം മെഗാ ഹിറ്റ് അല്ലേ? അതെ, വിക്രം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ലോകേഷിന്റെ സംവിധാനത്തിൽ വിജയ്, തൃഷ എന്നീ കൂട്ടുകെട്ടിലൊരുങ്ങിയ തമിഴ് ചിത്രമാണ് ലിയോ. ലിയോ ദാ ഉയരം വന്ന് സ്വർണം. അപ്പോൾ പറഞ്ഞു വന്നത്, നെറ്റ്ഫ്ലിക്സ് ഒടിറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഈ ആഴ്ച, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ നവംബർ 23 വ്യാഴാഴ്ച ചിത്രം മലയാളം ഉൾപ്പെടെ അറൌണ്ട് 5 ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സ് വഴിയും പിന്നെ മറ്റു ചില പ്രദേശങ്ങൾ വഴിയും ഒടിറ്റിൽ ചെയ്യുന്നതായിരിക്കുമെന്ന് കൺഫേം ന്യൂസ് പുറത്തുവന്നിട്ടുണ്ട്. കൂടാതെ മറ്റ് ലിയോ സിനിമയിലെ ജപജപ പറയുന്ന മൻസൂർ അലിഖാന്റെ വിഷയം നിങ്ങൾ എല്ലാവരും അറിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. അതല്ല, ഇനി അറിയാത്തവർക്കായി വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മൂക്കിന് കുത്തി വിട്, ഞാൻ കാര്യം പറയാലോ. ലക്ഷ്മി ദീപ്തിയുടെ സംവിധാനത്തിൽ മലയാളത്തിൽ ഒരുങ്ങിയ വെടിക്കെട്ട് സീരീസ് ആണ് സാൻഡ് ടൈമർ. അപ്പോൾ അഡൾട്ട് ബേസ്ഡ് വരുന്ന സീരീസ് യെസ് മാം എന്ന ഒടിടി പ്ലാറ്റ്ഫോം വഴി അറൌണ്ട് 45 മിനിറ്റ് ദൈർഘ്യം കണക്കാക്കുന്ന ഫയൽ ഇപ്പോൾ ദാ മലയാള ഭാഷയിൽ മാത്രം യെസ് മാം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. എന്താ ഏ, ഒന്നുമില്ല, മനസ്സ് പതറരുത്. എനിക്കിന്റെ ദേവൂട്ടിയില്ലേ, ദേവൂട്ടിയുടെ കണ്ണും. അതെ, നമ്മുടെ ആനന്ദ സിനിമയിലെ ഗൗതമിന്റെ ദേവുട്ടി പ്രധാന വേഷം കൈകാര്യം ചെയ്ത് ഈ വർഷം പുറത്തിറങ്ങിയ മലയാള ചിത്രമാണ് മേഡ് ഇൻ കേരവൻ. അപ്പോൾ സിനിമയെ പറ്റി കൂടുതലായി ഒന്നും അറിയുകയില്ല. എനിവേ, അഡ്വഞ്ചർ ഡ്രാമ ഗാത്തിൽപ്പെടുന്ന സിനിമയുടെ ഒട്ടിന്റെ അവകാശങ്ങൾ HR OTT പ്ലാറ്റ്ഫോം സ്വന്തമാക്കുകയും ചിത്രം നാളെ, അതായത് നവംബർ 20 HR OTT പ്ലാറ്റ്ഫോം വഴി ഒട്ടിട്ട് ചെയ്യുമെന്ന് കൺഫേം ന്യൂസ് പുറത്തുവന്നിട്ടുണ്ട്. കാത്തിരിക്കാം ചിത്രത്തിനായി. പിങ്കു പീറ്റർ എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നുണ്ടോ എന്നറിയില്ല, വെറുതെ തട്ടിവിട്ടതാ, ജീവിച്ചു പോകണ്ടേ മക്കളെ. അപ്പോൾ പിങ്കു പീറ്ററിന്റെ സംവിധാനത്തിൽ ആരൊക്കെയോ പ്രധാന ഉള്ളെത്തിയ മലയാള ചിത്രമാണ് റാണി ചിത്ര മാർത്താണ്ട. അപ്പോൾ ഫാമിലി എന്റർടൈൻമെന്റ് ബേസ്ഡ് പുറത്തിറങ്ങിയ ചിത്രം ഗുഡ് വിൽ എന്റർടൈൻമെന്റ് എന്ന യൂട്യൂബ് ചാനൽ വഴി 2 മണിക്കൂറും 1 മിനിറ്റും 34 സെക്കൻഡും ദൈർഘ്യം കണക്കാക്കുന്ന ഫയൽ ഇപ്പോൾ യൂട്യൂബ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ന് ഒടിടിയിൽ എത്തിയ സിനിമകൾ ഏതൊക്കെയെന്ന് വളരെ പെട്ടെന്ന് നോക്കിക്കാം. ഒന്നാമത്തത് ദ റെയിൽവേ മെൻ എന്ന സീരീസിന്റെ ഫസ്റ്റ് സീസൺ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ 4 ഭാഷകളിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് ടീം എന്ന അന്യഭാഷ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചിത്രം ആമസോൺ വഴി ഇപ്പോൾ ഒടിടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഒടിടിയിൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും.